പോക്സോ കേസുകൾ വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര നിയമ നീതി ന്യായ മന്ത്രാലയം അനുമതി നൽകിയ കോടതികൾ ഉടൻ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു തുടങ്ങും। ലോക്ക്ഡൗൺ പരിമിതികൾ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന 56 പോക്സോ കോടതികളിൽ 28 എണ്ണമാണ് ഉടൻ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്। കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുകയും പോക്സോ കേസുകൾ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നതായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന സർക്കാരും നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നിയമ നീതി ന്യായ മന്ത്രാലയം പോക്സോ കോടതികൾക്ക് അനുമതി നൽകിയത്. സംസ്ഥാനത്തിൽ അനുവദിച്ച 56 പോക്സോ കോടതികളിൽ 28 എണ്ണം ഏപ്രിലോടെ ആരംഭിക്കാൻ ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു. കൊറോണ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ പിന്നീട് ഇതിന്റെ നടപടിക്രമങ്ങൾ നീണ്ടുപോവുകയായിരുന്നു. വീണ്ടും സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള കേസുകൾ ഉയർന്നു വന്നതോടെയാണ് കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ വേഗത്തിൽ വാങ്ങി നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടത്. സംസ്ഥാനത്തെ 28 പോക്സോ കോടതികൾ കേന്ദ്ര സർക്കാരിന്റെ പങ്കോ മറ്റേ ഫണ്ടോട് കൂടി ആരംഭിക്കുന്നതിനുള്ള നടപടി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കോടതികളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരം പോക്സോ കോടതികളുടെ പ്രവർത്തനം ആരംഭിക്കും. അങ്ങനെ ഈ പോക്സോ കോടതികൾ കൂടുതൽ കോടതികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമ കേസുകൾ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ ഉടനടി ഒരു തീർപ്പ് കൽപ്പിക്കുവാനും അതിൻ്റെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങളെ നമുക്ക് വളരെ ശക്തമായി നിയന്ത്രിക്കാൻ പറ്റും. 1153 കേസുകൾ നിലവിൽ പരിഗണിക്കേണ്ട തിരുവനന്തപുരത്ത് പുതിയ 4 കോടതികളും 798 കേസുകൾ പരിഗണിക്കേണ്ട തൃശൂരിലും 777 കേസുകൾ പരിഗണിക്കേണ്ട മലപ്പുറത്തും 3 കോടതികൾ വീതവും സ്ഥാപിക്കും. കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ 2 വീതവും പോക്സോ കോടതികളാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. കോടതികളിലേക്ക് ജുഡീഷ്യൽ ഓഫീസർമാരെ ലഭ്യമായില്ലെങ്കിൽ റിട്ടയേർഡ് ജഡ്ജിമാരെ നിയമിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും ലക്ഷ്യമിടുന്നു. ജി സിനുജി, ജനം, കോഴിക്കോട്.